തേജസ് ന്യൂസിലേക്ക് സ്വാഗതം യു എ ഇയുടെ കിഴക്കൻ തീരത്തിനു സമീപം നാല് ചരക്ക് കപ്പലുകൾക്ക് നേരെ ആക്രമണം ഞായറാഴ്ച രാവിലെയാണ് ആക്രമണം ഉണ്ടായത് ഇത് യു എ ഇ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നാൽ ആരാണ് ഇതിന് പിന്നിലെന്ന് വ്യക്തമായിട്ടില്ല യു എ ഇ മേഖലയിലൂടെയുള്ള ചരക്കുനീക്കം അട്ടിമറിക്കാൻ ഇറാനോ അതുമായി ബന്ധപ്പെട്ടവരോ ശ്രമിക്കുമെന്ന യു എസ് മുന്നറിയിപ്പ് നിലനിൽക്കെയാണ് ദുരൂഹ സംഭവം സൗദിയിൽ നിന്ന് യു എസിലേക്ക് എണ്ണ കൊണ്ടുപോകുന്ന കപ്പലുകളാണ് ആക്രമിക്കപ്പെട്ടതെന്ന് രാജ്യാന്തര വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു ഒമാൻ ഉൾക്കടലിൽ യു എ ഇയുടെ ജലാതിർത്തിയിലാണ് ആക്രമണം നടന്നത് ആളപായമോ ആർക്കെങ്കിലും പരിക്കോ ഏറ്റിട്ടില്ലെന്ന് യു എ ഇ അറിയിച്ചു സൗദിയുടെ രണ്ട് ഓയിൽ ടാങ്കറുകൾ ആക്രമിക്കപ്പെട്ടതായി സൗദി ഊർജമന്ത്രി ഖാലിദ് അൽ ഫാലിഹും സ്ഥിരീകരിച്ചു ആക്രമണത്തിൽ ഓയിൽ ടാങ്കറുകൾക്ക് വലിയ നാശം ഉണ്ടായി ആർക്കും പരിക്കില്ലെങ്കിലും ഗുരുതരമായ സംഭവമാണ് നടന്നതെന്ന് യു എ ഇ പറയുന്നു അന്വേഷണം തുടരുകയാണ് കപ്പലുകളെ സംബന്ധിച്ചോ അതിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ കുറിച്ചോ വിവരങ്ങളൊന്നും യു എ ഇ പരസ്യമാക്കിയിട്ടില്ല ഇത്തരം ഭീഷണി ചൂണ്ടിക്കാട്ടി അമേരിക്ക ഇവിടേക്ക് വിമാനവാഹിനി കപ്പലും ബോംബർ വിമാനങ്ങളും അയച്ചിരുന്നു രാജ്യാന്തര എണ്ണക്കടത്തിന് ഭീഷണിയാണ് ആക്രമണമെന്ന് സൗദി പ്രതികരിച്ചു ജലസുരക്ഷ നഷ്ടപ്പെടുത്തുന്ന ശക്തികളെ വെറുതെ വിടില്ലെന്ന് ജി സി സി സെക്രട്ടറി ജനറൽ ഡോക്ടർ അബ്ദുൽ ലത്തീഫ് റാഷിദ് അൽ സയാനി മുന്നറിയിപ്പ് നൽകി അന്താരാഷ്ട്ര സമൂഹം വിഷയത്തിൽ ഇടപെടണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു സംഭവത്തിന് പിന്നിൽ ഇറാനാണ് എന്ന സൂചനയാണ് ഗൾഫ് രാജ്യ നേതാക്കൾ നൽകുന്നത് ഹുജൈറയിൽ പത്തോളം എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെട്ടുവെന്നാണ് ചില മാധ്യമങ്ങൾ പറയുന്നത് അമേരിക്കയുടെയും ഫ്രാൻസിന്റെയും വിമാനങ്ങൾ തുറമുഖത്ത് വട്ടമിട്ടു പറഞ്ഞുവെന്നും റിപ്പോർട്ടുകളുണ്ട് ഇറാനുമായുള്ള ബന്ധം വഷളായതിനെ തുടർന്ന് യു എസ് സൈനിക വിന്യാസം നടത്തിയതു മുതൽ സംഘർഷഭരിതമാണ് മേഖല യു എ ഇ തുറമുഖത്തിനു സമീപം സ്ഫോടനമുണ്ടായതായി ഇറാൻ ലെബനൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നാൽ യു എ ഇ അത് നിഷേധിച്ചിട്ടുണ്ട് മേഖലയിലുള്ള അമേരിക്കയുടെ അഞ്ചാം കപ്പൽപ്പടയും ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായിരിക്കുകയാണ് ഇറാനെതിരെ അമേരിക്ക ഉപരോധം കടുപ്പിച്ചിട്ടുണ്ട് ഇറാന്റെ എണ്ണ വാങ്ങുന്നവർക്കെതിരെയും അമേരിക്ക നടപടിയെടുക്കുന്നുമുണ്ട് ഉപരോധം തുടർന്നാൽ ഫോർമുസ് കടലിടുക്ക് വഴിയുള്ള ചരക്കുകടത്ത് തടയുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകിയിരുന്നു തുടർന്നാണ് അമേരിക്കയുടെ യുദ്ധക്കപ്പലുകളും യുദ്ധവിമാനങ്ങളും യൂറോപ്പിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്ക് പുറപ്പെട്ടത് തൊട്ടു പിന്നാലെ പുതിയ സംഭവങ്ങൾ ഉണ്ടായത് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇന്റർനാഷണൽ ഡെസ്ക് തേജസ് ന്യൂസ്